ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഖിനീ അദാബക യൗമ തബഅസു ഇബാദക അല്ലാഹുമ്മ ഖിനീ അദാബക യൗമ തബഅസു ഇബാദക ഹഫ്സ റളിയല്ലാഹു തആല അന്ന പറയയാണ് ആരാണ് ഹഫ്സ ബീവി? സൗജി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ന്റെ മോള് ഹഫ്സ റളിയല്ലാഹു തആല അന്ന പറയയാണ് أن رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم عند كان إذا أراد أن يرقد وضع يده اليمنى تحت خده ثم يقول اللهم قني عذابك يوم تبعث عبادك أفسار الله تعالى عن بريان نبي صلى الله عليه وسلم ورنان الديش വലത്തെ കൈ വെക്കും ുംഹ് കവളിന്റെ ചോടെ അപ്പൊ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത്തെ കവളിലേക്ക് വലത് കൈപ്പത്തി ചേർത്ത് വലത്തു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ആ റസൂളൊക്കെ എടുക്കുക സുമ്മയക്കൂൽ എന്നിട്ട് അവിടുന്ന് പറയും നിന്റെ ശിക്ഷയെ നീ എന്നിൽ എന്നില്ലെന്ന് കാത്തുകൊള്ളേണമേ നിന്റെ ശിക്ഷയില്ലെന്ന് നീ എന്നെ രക്ഷിക്കണം എപ്പോ എപ്പോഴാത നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ നിന്റെ അടിമകളെ മുഴുവനും പാരത്രികമായി ലോകത്ത് അക്ഷറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്ന നാളിൽ ലാഹുവേ മഷ്റ നാളിൽ യാമത്ത നാളിൽ നിന്റെ നിന്ന് നീ എന്നെ കാത്തുകൊള്ളേണമേ നിന്റെ ശിക്ഷയില്ലെന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയാണ് വിലത്തെ കവളിങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുമ്പോ അള്ളാഹു അതോടുകൂടി അള്ളാഹുവിന്റെ ശിക്ഷയില്ലെന്ന് കാവൽ ജോദിക്കലായി ഉറങ്ങുന്നതിന്റെ മുമ്പേ അള്ളാനോട് നമ്മൾ കാവൽ ജോദിക്കായി അള്ളാ നിന്റെ നിന്ന് പരലോക ശിക്ഷയില്ലെന്ന് നരക ശിക്ഷയില്ലെന്ന് കബരശിക്ഷയില്ലെന്ന് ഭീതിജനകമായ ശിക്ഷകളില്ലെന്ന് അള്ളാഹുവെ നീ എന്നെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥന നബി സാഹു അലൈ വസ്ലം നിർവഹിച്ചു